ഹായ് ഫ്രണ്ട്സ്, ആർ കെ എമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ കുറേ നാളിന് ശേഷമാണ് നമ്മൾ മര്യാദക്കുന്ന് വീഡിയോ ചെയ്യുന്നത്. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിരുന്ന ഈ ടാങ്ക് നമ്മളിപ്പോൾ മെയില് മാത്രമായിട്ടാണ് ഇതിൽ പെട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് പർപ്പിൾ ബ്രീഡ് സാധനം നമുക്കിവിടെ അടുത്ത് സെയിലിനായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ പേര് നമ്മൾ ഹോൾസെയിൽ റേറ്റ് കടി കൊടുക്കുകയാണ് ചെയ്തത്. ഒന്ന് കാണിച്ചു തരാം. ഒരു 15 പേരോളം ഉണ്ട് കേട്ടോ നമ്മളടുത്ത് സാധനം. 15 പേരോളം നമ്മളടുത്ത് സാധനം അവൈലബിൾ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തു തന്നെയാണ്. അതുപോലെ നമ്മൾ ഫാം കുറേ ദിവസം നമ്മൾക്ക് പ്രശ്നം കൊണ്ട് നമുക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഈയിടെയാണ് നമുക്ക് ശരിക്കൊന്ന് സെറ്റാക്കി എടുത്തത്. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾ കീപ്പ് ചെയ്തേക്കാണ് കേട്ടോ. അതുപോലെ ഇത് നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത ടാങ്കാണ്. ഇത് സെറ്റ് ചെയ്ത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ഫ്രെയിം അടിച്ചേക്കാണ്. ഇതാ ഇതുപോലെ കാണുന്നത്. അതിൻ്റെ അടിക്ക് ഇങ്ങനെ കാല് കൊടുത്തിട്ട് ഇത് നമ്മൾ ചതിൽ കയറാക്കാൻ വേണ്ടി വെച്ചാൽ കേട്ടോ. ഇതിന് നിറവ് ഇങ്ങനത്തെ ഒരു ഇതെത്താ ഇതിന് പറയലൊരു ടൈപ്പ് ടൈലാണിത്. ഇത് നമ്മൾ ചുറ്റും വെച്ചിട്ട് അതിൻ്റെ നിറവ് നമ്മൾ സീറ്റാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഗപ്പിൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുള്ളത്. ഇത് നമ്മൾ കോളാറിൻ്റെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇപ്പുറത്തെ ടാങ്കിൽ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ കൂടെ ഒരു അച്ചിങ്ങി വന്ന് ചാടിയിരിക്കണം. ചെറിയ രീതിയിൽ നമ്മൾ എയറേഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫിൽട്രേഷൻ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല. ഫിൽട്രേഷൻ ഇതിക്ക് ആവശ്യമുണ്ട്. പോളാറിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫിൽട്രേഷൻ എയറേഷൻ മസ്റ്റാണ്. ഇല്ലെങ്കിൽ ഫിഷ് ഡെത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇത് അവിടെ കുറേ എണ്ണ ഉണ്ട്. ഇത്രത്തോളം കാണാമെന്ന് അറിയില്ല. അതുപോലെ നമ്മളിതിപ്പോൾ അത്യാവശ്യ ഘട്ടത്ത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ടാങ്കായിനു. അതാണ് ഇതിങ്ങനെ കോലത്ത് കിടക്കണത്. നമ്മളെ ഇതിൻ്റെ ഫീമെയിൽസ് ആണ് കേട്ടോ. പ്ലാറ്റിനം റെഡിൻ്റെ മെയിൽസിന് നമ്മൾ ആ ടാങ്കിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ആ കാണുന്ന ടാങ്കിൽ. അതുപോലെ ഇതെന്താ നോക്കേണ്ടത്, നമ്മൾ വെറുതെ ഫാമിലൊന്ന് കിട്ടിയപ്പോൾ വെച്ചാണ്. അപ്പോൾ ഈ ടാങ്കിലാണ് നമ്മൾ ഫസ്റ്റത്തെ ബ്രീഡിങ്ങിനുണ്ടായ നമ്മൾ പോളാറിൻ്റെ ബ്രീഡിങ് പേഴ്സിന് നമ്മൾ കൊടുത്തത്. രണ്ട് മൂന്ന് ആൾക്കാർക്ക് നമ്മൾ കൊടുത്തു. ഇതിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഫുള്ള് കാലിയാണ്. ഇതിൽ നമ്മളിത് ആ പോളാർ ഇപ്പോൾ സെറ്റ് ആയിക്കൊണ്ട് നിൽക്കണ നമ്മൾ കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യം കുറേ പീസ് ഉണ്ട് കേട്ടോ. ഒരു 10-15 പീസോളം ഉണ്ട്. അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട് കേട്ടോ സാധനം. അതുപോലെ പറ്റ ചെറിയ കുഞ്ഞുങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഇത് നമ്മൾ മൊയ്നാ ടാങ്ക് ആണ്. നമ്മൾ ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ മൊയ്നാ ടാങ്കൊക്കെ മാറ്റിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ പണിയും കാര്യങ്ങളായതുകൊണ്ട് ഇതിക്ക് പലതും ചാടുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചാണ്. നമുക്ക് ഇപ്പോഴും കടലപ്പുണ്ടാകിലും മൊയ്ന നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇവിടെ അതുപോലെ നമ്മളൊരു ഫ്രിഡ്ജ് കേസ് വെച്ചിരുന്നു. ഇതിൽ നമ്മളിപ്പോൾ ഏഞ്ചലിനും പോളാറിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെയാണ് ഇറക്കിയിട്ടിട്ടുള്ളത്. നമ്മൾ ഫുൾ വൈറ്റ് ഏഞ്ചൽ ഒരു 6 പീസ് ഇന്നാൾ കാണിച്ചിരുന്നു. അതിന്നിപ്പോൾ നമുക്ക് 2 പേർ കിട്ടിയിട്ടുണ്ട്. ഗപ്പീസിൻ്റെയും പോളാറിൻ്റെയും ഏഞ്ചലിനെ നമ്മൾ ബ്രൂഡ് സ്റ്റോക്കിനൊക്കെ പെരൻ്റെ നൊറൂക്കാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ കുറേ തന്നെ ഇപ്പോൾ പോളാറിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഇത് തന്നെ ഇനി മറ്റേ കൂട്ടത്തിൽ കിടണം ബാരൽ ടാങ്കിലാണ് കണ്ട. ഇതിൽ അത്യാവശ്യം ഇപ്പോൾ സാധാ ഏഞ്ചൽ ഒരു 2.5 ഉണ്ട്. അപ്പോൾ നമ്മൾ പെരൻ്റെ സിറ്റ് ഔട്ടാണ് മേള് ഭാഗത്ത്. ഇവിടുക്കാണ് നമ്മൾ ഗപ്പിനെ നമ്മൾക്ക് സിറ്റ് ഔട്ട് നല്ല വെളിച്ചം കിട്ടുന്ന സൈഡിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ പ്ലാറ്റിനം ആണ് 2 ഫീമെയിൽ 2 മെയിൽ എന്നുള്ള രീതിയിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇത് നമ്മൾ പർപ്പിൾ ബ്രീ. ഇതിലൊറ്റ മെയിൽ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഇത് നമ്മൾ ഒരു വീഡിയോ കണ്ടപ്പോൾ വെറുതെ വെച്ചു കൊടുത്താൽ കേട്ടോ. ഫിഷിന് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് വെള്ളത്തിലെ ആവശ്യമില്ലാത്തതൊക്കെ പോയി കിട്ടാനും നല്ലതാണ്. നമ്മളെ ഏഞ്ചൽ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഏഞ്ചലും പോളാറൊക്കെ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് ബെറ്റാസിനെ ഇറക്കാനുള്ള പ്ലാനിങ് ഉണ്ട്.
ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഏഞ്ചലിൻ്റെ പേർ കേട്ടോ. ഇത് ആദ്യം ഒരട്ടെ നമ്മളെടുത്ത് എഗ്ഗ് ചെയ്തു, പക്ഷേ കുഞ്ഞുങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഫസ്റ്റ് എഗ്ഗിങ് ആയതുകൊണ്ട് ഇതായിരിക്കും. ഇപ്പോൾ അടുത്ത എഗ്ഗിങ്ങിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും എഗ്ഗിങ്ങിന് റെഡി ആയിക്കഴിഞ്ഞാൽ ഏറ്റവും വയറിൻ്റെ ഭാഗത്ത് അടിക്കൊരു സാധനം ഇങ്ങനെ വന്ന് നിൽക്കും. ക്യാമറ കാണാവോ എന്നറിയില്ല. അടിഭാഗത്തേക്ക് ചെറിയൊരു സാധനം തൂങ്ങി നിൽക്കും. നമ്മൾ ആ ലെവൽക്കാണ് എന്നാണ് നോക്കി. നമ്മളടുത്ത് നിന്ന് ഒരട്ടം ബ്രീഡായി, പക്ഷേ എഗ്ഗൊക്കെ വൈറ്റ് അടിച്ചു പോയി. പിന്നെ ഇവർ കഴിക്കുകയാണ് ചെയ്തത്. നമ്മൾ പോളാറിൻ്റെ ബ്രൂഡ് സ്റ്റോക്കുകളൊക്കെ നമ്മൾ ഇവിടെയാണ് കീപ്പ് ചെയ്തിരുന്നത്. സോറി, എന്താ എഗ്ഗ് അത് പൈപ്പിൽ മുട്ടിടാനുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇവർ. ഇവിടെ വൈറ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് രണ്ടാമത് കിട്ടിയ ഏഞ്ചലിൻ്റെ കുഞ്ഞുങ്ങളാണ്. വലിയൊരു സൈസിലോട്ടൊന്നും എത്തിയിട്ടില്ല, ബ്രീഡിങ്ങിലാവണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫീമെയിലിനെ എഗ്ഗ് കയറി കണ്ടപ്പോൾ നമ്മൾ എല്ലാം എടുത്തിട്ടാണ് പെയർ കൺഫേം ആക്കാൻ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെയേഴ്സ് ആട്ടോ, സെറ്റായിട്ട് ചെയ്തുകൊണു. നമ്മളെ ഏറ്റവും ഇപ്പോൾ ഭയങ്കര അണക്കാണ്. ഫുഡൊക്കെ കൊടുത്താൽ അപ്പപ്പോൾ വേഗം വരും. നമ്മളിപ്പോൾ അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വേറെ എന്തിനല്ല, ഇത് നമ്മൾ നേരിട്ട് പൈപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വാൽവ് കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പ്രഷർ തള്ളും. ആ തള്ളണ പ്രഷർ നമ്മൾ ഇതിൽ കൂടാക്കുമ്പോൾ ഇത് റിട്ടം ഊരിപ്പോരുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് ഇതിന്ന് കുപ്പിയിലേക്കൊരു ഇതിക്കൊരു തള്ളിയിട്ട് അതിൽ നിന്ന് രണ്ടെന്ന് വലിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ മെഷീനുമെല്ലാം കേടുമില്ല, നമുക്ക് പവറും കിട്ടും. ഇത് പലരും പൈപ്പിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അത്യാവശ്യം അറിയണവർക്ക് അറിയാവുന്നതാണ്. എന്നാലും നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിന്ന് കാര്യമായിട്ട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. നമ്മളിപ്പോൾ വെറുതെ കുറേ ദിവസം ചെയ്യാതിരുന്നപ്പോൾ ഒന്ന് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാരായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.